വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ കുറേ ഹെൽത്തിൻ്റെ കാര്യങ്ങളും കൂടെ പറയാൻ പോവാം. ഞാൻ നിങ്ങളൊക്കെ എപ്പോഴും എന്നെ കളിയാക്കും. എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ എപ്പോഴും എന്നാ കറി വെച്ചാലും ഉണ്ടല്ലോ, ഒരുപാട് കറിവേപ്പില ഇടുമെന്നോ അല്ലെങ്കിൽ ഒരുപാട് മല്ലിയില ഇടുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഞാൻ ബേസിക്കലി കുറച്ച് നോക്കുവാന്നേൽ എന്നെ കളിയാക്കുന്നുണ്ട്. പക്ഷേ കുറേ പേര് ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അന്നേലും ഈ കറിവേപ്പിലയൊക്കെ കടയിൽ നിന്ന് മേടിച്ച് വെച്ചിടുന്നതിലും ഭേദം, ഞാൻ പറയുന്ന ഒരു കറിവേപ്പില തൈയെങ്കിലും ഈ കഴിഞ്ഞ June 5 നട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ കറിവേപ്പിലയ്ക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, മല്ലിയിലയ്ക്കുണ്ട്, പുതിനയിലയ്ക്കുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ചിക്കൻ എന്നാന്ന് വെച്ചാൽ മല്ലിയില ചിക്കനാണ്. ദാറ്റ് ഇസ് കൊറിയാൻഡർ ചിക്കൻ കറി. ഈ കൊറിയാൻഡർ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ചുമ്മാ പച്ചമല്ലിയും മല്ലിയിലയും മല്ലിപ്പൊടിയും ഇതൊക്കെ മാത്രം ഇട്ടേച്ച് ഉണ്ടാക്കുന്നതല്ല, സാധാരണ നമ്മൾ ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. പക്ഷെ ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് ധാരാളം മല്ലിയില ഇടണം. മല്ലിയില എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര ഇടാൻ നോക്കുമോ അത്ര ഇടുക. പക്ഷെ എന്നും പറഞ്ഞ ഒരു മല്ലിയുടെ ചുവ വരുമോ, അങ്ങനെ ഒന്നും വരികയില്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ, ഈ മല്ലിയില കൊണ്ട്. അത് നമ്മളാരും അറിയാതെ പോകുന്നതാണ്. അതിന് ആ ബെനിഫിറ്റ്സൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്ത് എന്നാ ചേരുവകൾ എന്നാക്കെയാണെന്ന് നോക്കണ്ടേ. അതെന്നാന്ന് എഴുതിയെടുത്തോ. ഇതിന് വേണ്ടിയത് വെജിറ്റബിൾ ഓയില്, പെരിഞ്ചീരകം അല്ലെങ്കിൽ പെരിഞ്ചീരക പൊടി, പിന്നെ സവാള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഒരുപാട് വേണം, ടൊമാറ്റോ, മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, വിനീഗർ, ഉപ്പ്, ചിക്കൻ. ഇത്രയും സാധനമാണ് വേണ്ടിയേ. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ ഗരം മസാല പൊടി എന്ന് ഞാനിവിടെ പറഞ്ഞായിരുന്നേ. പക്ഷേ ഈ പൊടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഗരം മസാല വാങ്ങിച്ച് വെച്ച് പൊടിക്കാൻ കിട്ടത്തില്ലേ ഒരു കൂട്ട്, ആ കൂട്ട് മുഴുവൻ പൊടിച്ചേക്കുന്നതല്ല ഇത്. ഇത് ശരിക്കും നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ തക്കോലമില്ലേ കമ്മൽ, അതും കൂടെ ചേർത്തിട്ട് വേണം നല്ലതായിട്ട് പൊടിക്കാൻ. ഇതിനകത്ത് കുരുമുളക് ഇല്ല. അപ്പോൾ അത് പ്രത്യേകം നോക്കുക. കൂട്ടിനകത്ത് പെരിഞ്ചീരകം കാണും, പക്ഷെ പെരിഞ്ചീരകം ചേർത്തല്ല പൊടിക്കുന്നത്. ആ ചിക്കൻ എത്രയുണ്ടോ അതനുസരിച്ചുള്ള അര മസാല മാത്രം എടുത്തേച്ചാൽ മതി, ഒരുപാട് എടുക്കരുത്. കാര്യം പിന്നെ നമ്മൾ പൊടിക്കുന്നതിനകത്തോട്ട് പെരിഞ്ചീരകം ചേർത്താ പൊടിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത്രയും മാത്രം നല്ലതായിട്ട് പൊടിച്ചെടുത്തേക്കുക, അത് നോക്കിയേച്ച് ചേർക്കുക. പിന്നെ ഒരു സജഷനും കൂടെ ഞാൻ തരാം. നമ്മുടെ ചിക്കൻ മല്ലിയില ചിക്കൻ ആയതുകൊണ്ട് ഇതിനകത്ത് മുളക് പൊടി ഇടണം എന്ന്, ആ നിറം വരണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടണ്ട, അതിന് പകരം വറ്റൽ മുളകാന്നു ഇതിനകത്ത് ചേർക്കുന്നത്. അതാന്നു അതിൻ്റെ എരിവ്. ഇത് റെഡിഷ് കളറായിട്ട് വരികയില്ല, ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് ഇത് വരത്തുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് അതാ നമ്മുടെ സെയിം റെഡിഷ് കളറായിട്ട് വരും. അതാന്നു ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് പിന്നെ വെളിച്ചെണ്ണയിലല്ല ചെയ്യുന്നത്, വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഇതിനകത്ത് എണ്ണ ഒഴിച്ച് വെച്ച് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, കടുക് ഇടുകയില്ല, വറ്റൽമുളക് ഇടുകയില്ല, ഇതൊന്നും ഇടുകയില്ല. അതിന് പകരം പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതൊരു 1/2 teaspoon അല്ല 1/4 to 1/2 teaspoonോളം ഇട്ടു, 1/2 teaspoon പെരിഞ്ചീരകം ഇടണ്ടേ. ഇപ്പം എന്നാ പറ്റിയെന്ന് വെച്ചാൽ, ധൃതി കൂട്ടിയതിൻ്റെ ഇടയിൽ ഞാൻ പെരിഞ്ചീരകം അങ്ങ് പൊടിച്ചു പോയി. എന്നാ പറയാനാ, ആ മറ്റേ മസാല അങ്ങ് മാറ്റിയ സമയത്ത് അങ്ങ് പൊടിച്ചു പോയേ. അങ്ങനെ അഥവാ നമുക്ക് എന്നെപ്പോലെ ഇപ്പം പറ്റി, എനിക്ക് അപ്പത്തം പറ്റിയ പോലെ പറ്റുവാന്നേൽ, ആദ്യം എണ്ണ ചൂടായിട്ട് നമ്മൾ ഉള്ളി ഇടുക. ഉള്ളി ഏകദേശം ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പൊടി ഇട്ടേച്ചാൽ മതി. അതല്ല, പെരിഞ്ചീരകം ആദ്യം കയ്യിലുള്ളതെന്ന് വെച്ചാൽ എണ്ണ ചൂടാകുമ്പം പെരിഞ്ചീരകം ഇട്ട് കടുക് ഇച്ചിരി പൊട്ടുന്ന പോലെ പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ടാൽ മതി. ഇപ്പം എനിക്ക് അബദ്ധം പറ്റിയോണ്ട് ഞാൻ ആദ്യം ഉള്ളി ഇടാം. ഇനി എണ്ണ നല്ല ചൂടായിട്ട് ആദ്യം ഉള്ളി ഇടുക. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടെ ഇടാം. ഇത് ഇച്ചിരി നല്ലതായിട്ട് ഒന്ന് മൂത്തോട്ടെ. ഉള്ളി
എപ്പം കറി വെച്ചാലും ഉള്ളി നല്ലതായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്കും ആദ്യമൊക്കെ കുക്കിങ് ചെയ്ത പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അബദ്ധം പറ്റിയതാ. നമ്മളിപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി കൂട്ടിയേച്ച് ഉള്ളി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് മൂക്കാതെ അങ്ങ് അടുത്ത് അങ്ങ് ഇടുവേ, അന്നേരത്തേനുണ്ടല്ലോ എറച്ചിക്കറിക്കാന്നേലും മീൻകറിക്കാന്നേലും ഒരു മധുരം വരും. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും ആലോചിക്കുന്നത് ഇതെന്നാ പറ്റിയെന്നേ. അന്നേരമാ നമുക്ക് ഈ ഉള്ളി അധികം മൂക്കാതെ വരുമ്പോഴാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത്. അതുകൊണ്ട് ഉള്ളി എപ്പോഴും നല്ലതായിട്ട് മൂപ്പിച്ചോണം, അതിൻ്റെ ആ റോ ടേസ്റ്റ് ശരിക്കും അങ്ങ് പോകണം. ഇനി ഇതിവിടെ മൂക്കട്ടെ. ഇത് മൂക്കുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ചെയ്യേണ്ട അടുത്ത പ്രൊസീജർ, നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്ക് അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇതിന് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അന്നേരം മല്ലിയില പിന്നെ ടൊമാറ്റോയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് ആക്കണം. അതാ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പം ഇഞ്ചി ഇപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുക, അത് മസ്റ്റല്ല. നമ്മൾ അല്ലിയായിട്ട് ഇടുവാന്നേലും അങ്ങനെ ആയാലും മതി, എന്തായാലും പേസ്റ്റ് ആക്കാനുള്ള. അപ്പം അതൊന്ന് അരക്കാനെടുക്കട്ടെ. ഒരു കിലോ ചിക്കൻ ആന്നേല എപ്പോഴായാലും 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും. ഇതിനകത്തോട്ട് ടൊമാറ്റോ ഇടുക. ടൊമാറ്റോ മുഴുത്തതാന്നേല 2 എണ്ണം പിന്നെ ആണേല ഒത്തിരി അങ്ങ് ചേർക്കണ്ട, കുറച്ച് വെച്ചേക്ക് ലാസ്റ്റ് നമുക്കൊന്ന് ഇടാനായിട്ടേ. പിന്നെ നമ്മൾ വിനീഗർ ചേർക്കുന്നുണ്ട്, അപ്പോൾ പുളി അതും കണക്കാക്കി വേണം എടുക്കാൻ. നിറച്ച് മല്ലിയില അതിനകത്ത്. ഇതിനകത്ത് അധികം വെള്ളം ഒഴിക്കേണ്ട വരികയില്ല. കാര്യം എന്നാണെന്നറിയാവോ? നമ്മൾ ആ ടൊമാറ്റോയിൽ നിന്ന് തന്നെ നല്ലതായിട്ട് വെള്ളം ഊറുവേ, അന്നേരം അതിൽ നിന്ന് തന്നെ നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. പിന്നെ അന്നേരം ഇത്രയും മല്ലിയില ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ആലോചിക്കുമായിരിക്കും അല്ലേ, ഇത് തന്നെ ഇത്രയും മല്ലിയില ഇട്ടേച്ച് കഴിഞ്ഞാൽ ചുവയ്ക്കുകയല്ലേ കൊച്ചേന്ന് ആലോചിക്കുവേ. ഇതൊന്നും ചുവയ്ക്കുകയല്ല. കാര്യം എന്നാണെന്നറിയാം, നമ്മൾ എപ്പോഴും ഞാൻ അന്നേരം ഉൾപ്പെടെ ഞാൻ പറയുക, എന്നാ കറി വെച്ചാലും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ധാരാളം ഇടാറുണ്ട്. എന്നാൽ നമ്മൾ ഈ വീട്ടമ്മമാർക്ക് അറിയാൻ മേലാത്തൊരു സത്യമുണ്ട്, നമ്മൾ ശരിക്കും മല്ലിയിലയും കറിവേപ്പിലയും ഇടുന്നത് എന്നാ തന്നെ. ഞാൻ ആദ്യമൊക്കെ പഠിച്ചപ്പം ചുമ്മാ ഒരു രസമായിരുന്നു, കറിവേപ്പിലയുടെ ആ ഒരു മണവും അതിൻ്റെ ആ ഒരു രുചിയും കൊണ്ട് മാത്രമേ അതിൻ്റെ ഇടുത്തുള്ളായിരുന്നു. ഇതേപോലെയാണെന്നു മല്ലിയിലയും ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറേയൊക്കെ അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് അതിന് അറിവ് കിട്ടുന്നത്. എന്നാന്ന് വെച്ചാൽ മല്ലിയില നമ്മൾ ധാരാളം ഇട്ടാൽ അതിൻ്റെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. മല്ലിയിലേക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ഒരു ആസിഡ് ഫോം ചെയ്യും. ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ദേഹത്തുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മല്ലിയില സഹായിക്കും. അതായത് ഫാറ്റ് ഒരുപാട് നമ്മുടെ ദേഹത്തോട്ട് അടിയേല. പിന്നെയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും സ്കിൻ ഡിസീസസ് വരികയല്ലേ, അങ്ങനത്തെ ഒന്നും വരാതെ ഇരിക്കാനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് മല്ലിയില പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ആണെങ്കിൽ ഡ്രൈ സ്കിൻസ് ഇല്ലേ, വിൻ്റർ സമയത്ത് അല്ലെങ്കിൽ ചൂട് സമയത്തൊക്കെ നമുക്ക് മിക്കപ്പോഴും ഡ്രൈ സ്കിൻസ് ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞൊക്കെ വരാറുണ്ട്. ഇതെല്ലാം മാറിക്കിട്ടും നമ്മൾ മല്ലിയില ധാരാളം കഴിക്കുവാന്നേൽ. അല്ലാതെ ആ സമയത്ത് കഴിക്കുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, കഴിക്കുവാന്ന് നമ്മുടെ ഡെയിലി റൂട്ടീൻസിൽ ഇത് ഉൾപ്പെടുത്തുവാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കുറേ ബെനിഫിറ്റ്സ് മല്ലിയിലയ്ക്കുണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ഇടയ്ക്ക് നമുക്ക് എന്നാ പറയുക, എന്നാ കാര്യം കേട്ടാലും ഉടനെ സ്ട്രെസ്സാണ്, ഉടനെ ബി പി ഷൂട്ടപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ബി പിക്കും ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഈ മല്ലിയില ഒരുപാട് സഹായിക്കാറുണ്ട്. മല്ലിയിലയ്ക്കും കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഉപകാരം ചെയ്യാൻ നോക്കും. പിന്നെ ആണെങ്കിൽ ഈ എന്നാ കണ്ണ് ചെങ്കണ്ണ് വരുവല്ലേ, അത് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും മല്ലിയില ഒരുപാട് സഹായിക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ ഒരുപാട് ഗുണങ്ങൾ മല്ലിയിലയ്ക്കുണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് ചിക്കൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ധാരാളം മല്ലിയില ഇട്ടോളൂ. അപ്പോൾ പിന്നെ അതിനുള്ളൊരു ഗുണം പിള്ളേർ കഴിക്കുകയും ചെയ്യും, എന്നാൽ അതിനുണ്ടാവുന്ന ഫാറ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അടിയേയില്ല, നമുക്ക് ഉപകാരമുള്ളതുകൊണ്ട് ധാരാളം മല്ലിയില ഇട്ടെന്ന് പറഞ്ഞ് ഒരു ദോഷവും വരികയില്ല. അതുകൊണ്ടാണ് ഇന്ന് മനഃപൂർവ്വം ആ മല്ലിയിലയുടെ ഒരു അറിവ് കിട്ടിയപ്പോൾ എൻ്റെ പ്രേക്ഷകരും കൂടെ അറിവ് ഒന്ന് പങ്കുവെച്ചോട്ടെ എന്ന് വിചാരിച്ച് ഈ കറി തന്നെ ഉണ്ടാക്കിയത്. ഞാൻ അരച്ച് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്, അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന മല്ലിയിലയുടെ പേസ്റ്റ് ഇല്ലേ, മല്ലിയില പേസ്റ്റ് അല്ല, ഇഞ്ചി വെളുത്തുള്ളി
മല്ലിയിലയും ടൊമാറ്റോയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാന്നേ. അത് ഇതിനകത്തോട്ട് ഇടണം. ഇനി എന്നാന്നറിയാവല്ലോ അല്ലേ, ഈ ടൊമാറ്റോയ്ക്ക് ആണെങ്കിൽ ഒരുപാട് വെള്ളം ഉള്ളതാ, അന്നേരം ആ വെള്ളം ഒന്ന് പറ്റാനുണ്ട്. അതല്ല, നമുക്കൊന്ന് ഇതിനകത്ത് മാത്രം ഒരു ചെറിയ ഒരു കാര്യം ചെയ്യാം. കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ടൊമാറ്റോയുടെ കുറച്ച് വെള്ളമുണ്ട്. അന്നേരം എന്നാ ഒരു എളുപ്പപ്പണി എന്നാണെന്നറിയാവോ, നമുക്ക് ചേർക്കാനുള്ള പൊടിയും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ചേർത്താൽ ആ എന്നാ പറയുക, പൊടിക്കൊരു വേവ് കിട്ടും. മാത്രമല്ല ആ എണ്ണയൊക്കെ ഒന്ന് തെളിയാനും ഒരു ഇച്ചിരി എളുപ്പമാണ്. നമ്മളെപ്പോഴും ചെയ്യാറില്ല, എണ്ണ തെളിയിക്കാൻ വേണ്ടി ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് എണ്ണ തെളിയിച്ചെടുക്കുകയല്ലേ ആ പരിപാടിയാണ്. പക്ഷെ എന്നാലും ആദ്യം ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറിയേച്ച് നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാവേ. ടൊമാറ്റോയുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ, നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാനുള്ളതാന്നേ. അന്നേരം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ആദ്യം, ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഇതിനകത്ത് വറ്റൽമുളക് നമ്മുടെ ഗരം മസാലയിൽ ചേർക്കുവാന്നേല് നമ്മൾ മുളക് പൊടി കുറച്ചേച്ചാൽ മതി എന്ന് വെച്ചാൽ, നമ്മുടെ ആ സൈക്കോവും അതായത് ചിക്കൻ കറി ചുമന്നിരിക്കണം എന്നുള്ള ഒരു സൈക്കോ ഉണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്വിറ്റ് ചെയ്തേക്കുക. വറ്റൻ മുളക് നമ്മുടെ ഗരം മസാലയിൽ ചതച്ചെടുത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഗരം മസാല പൊടിച്ചത് 1/4 ടീസ്പൂൺ ഉണ്ട്. 1/4 ഇല്ലെങ്കിലും ഒരു 1/2 ഇട്ടേച്ചാലും മതിയേ. കാരണം നമ്മൾ പെരിഞ്ജീരകപ്പൊടി ആദ്യം ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആദ്യമേ ആ ഒരു മസാലയുടെ ഫ്ലേവർ വരും. അത് ഈ അര പറയുന്ന എന്നാന്ന് വെച്ചാൽ, എൻ്റെ ഒരു ബൗൾ ചിക്കനേ ഉള്ളൂ, അത് കണക്കാക്കിയാന്നു ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിന് വ്യത്യാസം വരുവേ. ഇനി നമ്മുടെ ഈ പൊടി ഒന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ, പൊടി എപ്പോൾ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, സിമ്മാക്കിയേച്ച് വേണം ചേർക്കാനേ. ഇല്ലെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയൊക്കെ ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി അങ്ങ് മൂത്ത് പോയാൽ നമ്മുടെ ആ ചിക്കൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, ആ മസാലയുടെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഒരു എന്നാ പറയുക, ഒരു മൂത്ത് പോകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ചുവ ഉണ്ടാവുകയല്ലേ, അതാ വരുന്നത്. പൊടി ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് ഇനി എണ്ണ തെളിയിക്കണം. എല്ലാവരും പറയുവേ ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് ഒത്തിരി എളുപ്പമാണ്. ഓ, എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല, അതിൻ്റെതായ മെനക്കേട് അതിനുണ്ട്. എന്നാലേ അത് രുചിയായിട്ട് നമുക്കൊരു കറിയായിട്ട് എടുക്കാൻ ഒക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഗ്രേവി നോക്കിയാൽ ഇതിനൊരു ചുമന്ന കളറുണ്ട്. ഇത് ഞാൻ ആ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടായതാ, അല്ലെന്നുണ്ടെങ്കിലും ഉണ്ടാകുകയല്ല. ഇതിനാ എന്നാ പറയുക, മല്ലിപ്പൊടിയൊക്കെ മൂത്ത ഒരു നിറവേ വരത്തുള്ളൂ. ഇപ്പം നമ്മൾ 2 വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ആ എണ്ണയൊന്ന് തെളിയിക്കാൻ വേണ്ടിയും പൊടി വേവാനും വേണ്ടിയിട്ടാണ്. അത് നേരത്തെ ആവരുതോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇടാൻ ഒക്കെയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ചേക്കുമായിരുന്നേ, അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നേച്ച് ഒന്ന് ആവി കയറി പിന്നെ എണ്ണ ഒഴിച്ചേക്കുന്ന എണ്ണയ്ക്കകത്ത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേ ആ റോ ടേസ്റ്റ് പോകത്തുള്ളൂ. അപ്പോൾ പൊടിയെല്ലാം കൂടെ ഇടുമ്പോഴത്തേന് അതിൻ്റെ ഒരു എന്നാ ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. അപ്പോൾ അതിലും ഭേദം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോറും ഉണ്ടല്ലോ, നമ്മുടെ ആ അരപ്പ് നല്ലൊരു തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുവേ. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടി വേവുകയും ചെയ്യും, എണ്ണ തെളിയുകയും ചെയ്യും. അതായത് 3-in-1 പ്രോസസ്സ് ആയത്. നമ്മളിപ്പോൾ മല്ലിയിലയൊക്കെ ഒരുപാട് അരച്ചിട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഇടയിലൊന്നും മല്ലിയില ഇട്ടേക്കരുത്. ലാസ്റ്റ് നമ്മളിനി ഡെക്കറേഷനൊന്നും വേണം, അല്ലാതെ ചിക്കൻ ഒന്ന് വേവാൻ നേരം കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം.
ഇതിപ്പോ ഈ ചിക്കൻ, ഇത് മല്ലിയില ചിക്കൻ കറി ആയതുകൊണ്ട് മാത്രം ഞാൻ ഒരുപാട് മല്ലിയില ഇടുന്നതൊന്നുമല്ല. ഇത് അങ്ങനത്തെ ഒരു കറിയാ, മല്ലിയില ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ഒരു കറി തന്നെയാണ് ഇത്. അതല്ല, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാറിലൊക്കെ ഇതേപോലെ നിറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ നല്ലതാ. ഇനി സൈഡിൽ എണ്ണയെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു, ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇടണം. ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് ചെയ്യാം. ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇത് ചപ്പാത്തിക്കായാലും നല്ലതാ, ചോറിനായാലും നല്ലതാ, ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതേ ഉള്ളേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരി, അതായത് നമ്മൾ ടൊമാറ്റോ ഒഴിച്ചിട്ടുണ്ട്, അത് അരച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ പുളിയുണ്ട്. അന്നേരം അത് പിന്നെ നോക്കിയ ചിച്ചിരി കൂടെ ചേർത്തേച്ചാൽ മതി. ഇപ്പോൾ ഒരു നുള്ള, ഒരു എന്നാ പറയുക, ഒരു നമ്മൾ വിനാഗിരിയുടെ അടപ്പിനാന്നേല ഒരു കാലടപ്പ് ഒഴിച്ചേച്ചാൽ മതിയേ. പിന്നെ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ്. പെരട്ടി എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറും. അതല്ല, ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കാനാന്നേൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാൻ പോകുന്ന കണ്ടായിരുന്നു അല്ലേ, അന്നേരം ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഗ്രേവി അല്ല പെരട്ടായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ചിക്കനിൽ വെച്ചിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു തന്നേ. നമ്മുടെ ഇഷ്ടമാണ്, ഏത് ടേസ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. പിന്നെ നല്ല ഡ്രൈ ആയിട്ട് മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നേക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ മല്ലിയിലയും കൂടി ഇടുക. ഇനി വാങ്ങാൻ നേരം മാത്രം കുറച്ച് തക്കാളിയും കൂടി ഇട്ടേച്ചാൽ ഒന്ന് ആവി കയറുക, അത്രയും മാത്രം. ഹായ്, ചിക്കനുണ്ട്, ചോറുണ്ട്, നല്ല ഭംഗിയുള്ള അടുക്കളയുണ്ട്, പക്ഷെ ആനി മാത്രം ഇല്ല. ആനി ഉണ്ട്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞാൻ സത്യമായിട്ടുണ്ടല്ലോ ഇതുവരെ ഞാൻ പ്രേക്ഷകരോട് ഒരു ഇൻട്രൊഡക്ഷൻ പോലും ചേട്ടനെ പറ്റി കൊടുത്തില്ല. ഇപ്പം എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, ചേട്ടനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താല് പെട്ടെന്ന് കോട്ടയം പ്രദീപ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഇത് ആരാ എന്താന്നൊക്കെ പെട്ടെന്ന് ഒരു സംശയം ഉണ്ടാവേ. അന്നേരം ഈ ഡയലോഗ് കേട്ട് കഴിയുമ്പോ സത്യം പറഞ്ഞാൽ എൻ്റെ മലയാളി പ്രേക്ഷകർ മുഴുവനും ചേട്ടനെ പരിചയമില്ലാത്ത ഒരു മനുഷ്യർ പോലും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർക്ക് ചേട്ടനെ ഇതേമാതിരി ഒരു കുഞ്ഞ് ടി വി, അവരുടെ ടി വി കൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ചേട്ടനെ പറഞ്ഞ കൂട്ട് എല്ലായിടത്തും ഇന്റർവ്യൂവും അങ്ങനെ ഒന്നും കൊടുക്കാറ് പോലുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർ കൊതിച്ചിട്ടുണ്ട് ചേട്ടനെ ഒന്ന് ടി വി കണ്ട് വർത്തമാനം പറയാൻ, ആ വർത്തമാനം ഒന്ന് കേൾക്കാനും. ഞാനും കൊതിച്ചിട്ടുണ്ട് ആനിയുടെ അടുക്കൽ ഒന്ന് ഓടി വരാനും. അയ്യോ, അത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ അടുക്കളയ്ക്കുള്ള ഒരു സന്തോഷം എന്നാന്നറിയോ, ഈ സ്വാതന്ത്ര്യവും ഈ തുറന്ന മനസ്സോടുകൂടി വന്ന് ഒന്ന് വരാൻ തോന്നി എന്ന് തുറന്ന് പറഞ്ഞില്ലേ, അതാണ് അതാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. ഒരു കാര്യമുണ്ട് ചേട്ടൻ, ഒരാളോട് ഭയങ്കര ലവ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതോ ഈ വയസ്സാം കാലത്തോ? അന്നല്ലോ, ഈ വയസ്സാം കാലത്ത് തുടങ്ങിയില്ല, നല്ല പ്രായത്തിൽ തുടങ്ങിയതാ. പക്ഷെ ആ പ്രേമ കഥയെ കുറിച്ച് ഞാൻ എനിക്കും എന്റെ പ്രേക്ഷകർക്കും ഒന്ന് അറിയണം. സത്യം പറയണം, ആ കാമുകയെ കുറിച്ച് ഡീറ്റെയിൽ തരാവുള്ളൂ. ഒരു കാമുകയില്ല ഇപ്പോ ഉള്ളത്. എനിക്ക് ഒരു പേടിയല്ല, എനിക്കുള്ള ഒരു കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സ്വന്തം മായയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ പ്രണയല്ല, ചേച്ചി വരുന്നതിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നേ, ആ പ്രണയം ഞങ്ങൾ ഇവിടെ ഇന്ന് കണ്ടുപിടിക്കും. അല്ല, നീ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ചെറിയ 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 സീരിയസ് ആയിട്ട് ഇല്ല, കല്യാണം കഴിഞ്ഞാണ് പ്രണയിച്ചത്. പക്ഷെ സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു പ്രണയം, അത് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ പറയട്ടെ അതാരാന്ന്, അത് ഞാൻ ഇവിടെ പറയണോ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഒന്ന് കൺഫ്യൂഷൻ ആക്കിയിട്ട് അവിടെ ഇരുന്ന് പറയണ്ട. എനിക്ക് എന്തൊക്കെയോ എന്റെ ചെവിയിൽ മന്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചേട്ടനെ കുറച്ചുകൂടെ ഒരു ടെൻഷൻ പിടിപ്പിക്കാം. ചേട്ടനൊരു കാര്യം ചെയ്യൂ, അവിടെ ഇരിക്കൂ, ഞാൻ എന്തായാലും എന്റെ കറി വിളമ്പിയില്ല, ഞാൻ വിളമ്പിക്കൊണ്ട് അങ്ങോട്ട് വരാം. കുറച്ചു നേരം ചേട്ടൻ ടെൻഷൻ പിടിച്ചിരുന്നു, ആ കാമുക ഇന്നും ഞാൻ വിളിച്ചത് കൊണ്ടുവരുന്നു. നോക്കോ ചേട്ടൻ ചെല്ലു. താങ്ക് യു. Thank you.
ഉണ്ടെങ്കിലേ ചേട്ടന്റെ മനസ്സിൽ ടെൻഷനില്ലേ? ഉണ്ട്, ഉണ്ടല്ലോ. അതാണ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു ചേട്ടൻ്റെ ആ പ്രണയ കഥ കേട്ടിട്ട്. അതും നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കണം. എന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രണയം കല്യാണത്തിന് മുന്നേ ചേട്ടന് തുടങ്ങി, എന്നിട്ട് ആ പ്രണയം ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഈ പ്രഷറൈസേഷനും ആ വേദനയുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെ തരണം ചെയ്ത് പിന്നെ ഭാര്യയുടെ സമ്മതത്തോടുകൂടി ആ പ്രണയം സക്സസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ സമ്മതത്തോടുകൂടി ഇപ്പോഴും ആ പ്രണയം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ചേട്ടാ ഭയങ്കര അഭിമാനം തോന്നുന്നു. ഞാൻ സസ്പെൻസ് പൊട്ടിക്കട്ടെ, പൊട്ടിച്ചോ. എന്നാ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, ചേട്ടന് സിനിമയോട് ഭയങ്കര ഒരു പ്രണയമായിരുന്നു. എന്തൊരു ആശ്വാസം നോക്കിയാ, ചങ്കിനകത്ത് നിന്ന് എന്തൊക്കെയോ പോയപ്പോ ഒരു കുളിർമ. സത്യമായിട്ട് ആ ഇത് എങ്ങനെ കണ്ടുപിടിച്ചു അല്ലേ ചേട്ടന്? ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു ആ സിനിമയോട്. എന്നും ഇരിക്കുന്ന മരണം വരെ സിനിമയാണ് എൻ്റെ പ്രണയം, സിനിമയാണ് എൻ്റെ കാമുകി, സിനിമയാണ് എല്ലാം. അപ്പൊ ചേട്ടാ ഈ സത്യം പറഞ്ഞ ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചേട്ടൻ തുടങ്ങിയിട്ട് ശരിക്കും ഇപ്പോൾ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ചേട്ടൻ മാറി, ആ ഒരു ലോങ് ജേണി എന്ന് പറയുന്ന കുറേ പ്രയാസങ്ങൾ ഒരുപാട്. എനിക്ക് ശരിക്കും ചേട്ടനോട് ഞാൻ സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ ആ ഒരു കഥന കഥ എന്നാണ് എന്നോട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ശരിക്കും ആ എന്നാ ചേട്ടാ അങ്ങനെ ഒരു കഥന കഥ എന്ന് പറയാൻ കാര്യം? കഥന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ 99-ലാണ് സിനിമയിലേക്കുള്ള എൻ്റെ എൻട്രി. അത് ആൻഡ്രു ജോസഫ് ആയിരുന്നു എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ആദ്യം, അതായത് ഈ നാട് ഇന്നലെ വരെ. 99-ല് നടക്കുകയാണ്, ഷൂട്ട് നടക്കുകയാണ്, അത് കാവാലം പുളിങ്കുന്ന് അവിടെയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് സിനിമയുള്ള ഇഷ്ടം ആൻ്റോയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ച, പ്രദീപെ പോരുന്നേ പോര്, വലിയ ഡയലോഗൊന്നുമില്ല കേട്ടോ, ചുമ്മാ വന്ന് അവിടെ ഒന്ന് നിൽക്കുക. ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. ചെന്നപ്പോഴൊരു കതർ ഷർട്ടും കതർ മുണ്ടും എല്ലാം ഇട്ടിരുന്നു. നമുക്ക് എന്തോ വെട്ടിപ്പിടിച്ച ഒരു പ്രതീതിയായിരുന്നു, കാരണം എനിക്കറിയാമല്ലോ സിനിമയുടെ ആ ഒരു ഒരു ത്രില്ല്. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രംഗമായിരുന്നു. ഡയലോഗൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് മിന്നി മറിഞ്ഞൊന്ന് പോയി. പക്ഷെ അതിലൂടെ നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. കാണാനൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ നമ്മളെ കണ്ടുപിടിച്ചു. അതായിരുന്നു ശരിക്കും എൻട്രി. അതായത് 99 മുതൽ 2008 വരെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊന്ന് ഓർത്ത് നോക്കി. കോട്ടയത്ത് നിന്ന് എറണാകുളമാണ് അന്ന് ഷൂട്ട്. തിരുവനന്തപുരം റയറായിട്ടേ ഉള്ളൂ. എറണാകുളം ഷൂട്ടെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഈ കോർഡിനേറ്ററാണ് വിളിക്കുന്നത്, അനി 6 മണിക്ക് എത്തണമെന്നാണ് പറയുന്നത്. 6 മണി ഒന്ന് ഓർത്ത് നോക്കി. കോട്ടയത്ത് നിന്ന് അന്ന് ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. വെളുപ്പിന് 3:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്ന, മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഉറക്കമില്ല. വൈഫ് പറയൂ, എനിക്ക് സമയമാകുന്നേ ഉള്ളൂ. അന്ന് മൊബൈലില്ല, ടൈം പീസ് വെച്ചാണ് കിടങ്ങുന്നത്. ടൈം പീസ് അങ്ങനെ അടിച്ചില്ലേ തീർന്ന് അന്നത്തെ. അങ്ങനെ ടൈം വെച്ച് എഴുന്നേറ്റ് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി. കുമാരനല്ലൂർ ഒരു ഫസ്റ്റ് ബസ് 5 മണിയാണ്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5:30 ആണ്. അപ്പം നമ്മൾ 6:30 ആകുമ്പോഴത്തേക്ക് ഇത് രാവിലെ ആകുമ്പോൾ ത്രൂ വിട്ടടിച്ചങ്ങ് പോവും, എങ്ങും സ്റ്റോപ്പില്ല. ആ അങ്ങനെ ആ ബസ് പോകുന്ന അതിന് രാവിലെ കയറിയാണ് എറണാകുളം എത്തുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ചില ദിവസങ്ങളിൽ അവിടെ പറഞ്ഞിട്ട് ആൾക്കാരങ്ങ് പോയിരിക്കും. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ തിരിച്ച് കോട്ടയം വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഒരുപാട് എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. നിനക്ക് ഞാൻ LIC അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്, ഇപ്പോഴും കോട്ടയം ഡിവിഷനിലെ ഓഫീസ് ഇവിടെ കൊല്ലത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നിനക്ക് നല്ലൊരു സാലറി ഇല്ല, വേറെ പണിയൊന്നുമില്ല, ചുമ്മാ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു, നീ എന്നെ പൊട്ടനാണോ, ഡയലോഗൊന്നുമില്ലേ, നീ പറയണം, നീ ഡയലോഗ്, ഞാൻ ഡയലോഗ് പറയും, എനിക്കറിയാമല്ലോ നമുക്ക് അങ്ങനെ മിണ്ടിയാൽ നമ്മൾ ഔട്ടാണ്. ആ അപ്പം എന്നെങ്കിലും ഒരിക്കൽ നമുക്കൊരു കാറ്റ് മാറി വീശും, നമുക്കൊരു സമയം വരും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞു പിടിഞ്ഞ്. ഞാൻ ഇന്നലെ ഓർത്ത് 99 മുതൽ 2008 വരെ ഓർത്തണം. 2009 വിനയതാണ്ടി വരവായ എൻ്റെ കാറ്റ് മാറി വിശ്വ എനിക്ക് ബ്രേക്കായി. 10 വർഷം ഗൗതം സാർ മറക്കാൻ പറ്റിയ ഗൗതം സാറാണ് വിനയതാണ്ടി വരവായ തൃഷയുടെ അമ്മാവിനെ അന്വേഷിച്ച് നടക്കുന്ന കാലമായിരുന്നു. സാറ് ചെന്നൈയിലൊക്കെ ആൾക്കാരെ കണ്ടു ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ ആലപ്പി വന്നു കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്ന നന്ദു പൊതുവാളാണ്. ഇതുപോലെ തൃഷയുടെ അമ്മാവിന് എൻ്റെ ഒരു റോളുണ്ട്. പ്രദീപ്, ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുവോ, നമുക്ക് ഒന്നാമത് പൊക്കവും ഇല്ല. അന്നത്തെ തമിഴ് മൂവി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതല്ലേ, കാഴ്ചപ്പാടല്ലേ. അപ്പം പറഞ്ഞു, ഏതൊക്കെയാലും പ്രദീപ് ഇങ്ങി വാ,
ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് കരിമീനൊക്കെ മേടിച്ച് അങ്ങ് പോ, ആലപ്പുഴയല്ലേ എന്ന് ഓർത്ത. അപ്പൊ ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി ഉറക്കയില്ല തലേന്ന് ഒന്നോർത്ത് നോക്കി, കുളിച്ചൊരുങ്ങി വെളുപ്പുന്ന പല പ്രാവശ്യം എഴുന്നേറ്റ് നോക്കി, സമയം കടന്നു പോകുന്നില്ല, ഇത് രാവിലെ ഒന്ന് എഴുന്നേറ്റ് പോകാനുള്ളത്. അങ്ങനെ 6:30 ആലപ്പുഴയിലെത്തി. ആലപ്പുഴയിലെത്തി അവിടെ ചെന്നിരുന്നു. ഒരു 9:30 സാറ് വന്നു. സാറ് വന്നൊരു ബെർമോഡയൊക്കെ ഇട്ട് ഒരു ചോപ്പ് ടീഷർട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല ഗെറ്റപ്പാണ്. വന്നിറങ്ങി വന്നിറങ്ങിയിട്ട് ആരും മൈൻഡ് ചെയ്യാതെ കയറി അങ്ങ് പോയി. കയറിപ്പോയപ്പോൾ എനിക്ക് ടെൻഷനായി, പടപടവും നടിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്, കിട്ടുമോ എന്താണെന്നൊരു ഇത്, ഒരു ആകാംക്ഷ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു വന്നു പറഞ്ഞു, പ്രദീപിച്ചെല്ലാം പറഞ്ഞു വിളിച്ചു. ഞാനവിടെ ചെന്നു, അവിടെ ചെന്ന് ഇതുപോലെ അതിനിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഒന്ന് നോക്കി നോക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞിരുന്നു. പേര് ഞാൻ പറഞ്ഞു പ്രദീപ്, പൊക്കോളാൻ പറഞ്ഞു. അന്നേരം ഞാൻ ഓർത്തു കട്ട് ചെയ്ത് മേടിച്ചു പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം, ഇത്രയും ഒരു ഹീറോയിൻ, തൃഷയുടെ അമ്മാവനായിട്ട് അഭിനയിക്കുന്ന ഒരാളെ എന്തെങ്കിലും ഒന്ന് ചോദിക്കും. നേരത്തെ അഭിനയിച്ച് പരിചയം, അനി നേരത്തെ അഭിനയിച്ച പരിചയം ഉണ്ടോ, ഡയലോഗ് പറയുമോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? ഒന്നും ചോദിച്ചില്ല. പുള്ളി ഒന്നാകെ ഒന്ന് നോക്കി, ആ ഒരു നോട്ടം മാത്രം. പൊക്കോളം പറഞ്ഞു. ഞാൻ പുറത്ത് വന്നപ്പോ നന്ദു, നന്ദു ചോദിച്ചു എന്താന്ന്, എന്നാ ഒന്നുമില്ല, ഒന്നും ചോദിച്ചില്ല. പ്രദീപിനോടൊന്നും ചോദിച്ചു, എന്നോട് ഒന്നും ചോദിച്ചില്ല, പേര് മാത്രം ചോദിച്ചു. എന്താ പറഞ്ഞു, നിക്ക് പ്രദീപേക്കാരൻ താഴെ ഇരിക്കെ, താഴെ പോയി ഞാൻ ഇരുന്നു. 10:30 11 11:30 പതിനൊന്നരയായപ്പോഴത്തേക്ക് ഫൈനൽ ഡിസിഷൻ നന്ദു ഊട്ടി വന്നു. പ്രദീപിനാന്ന് അവർക്ക് വിളിക്കുന്നത്. എൻ്റെ ആ എൻ്റെ അവസ്ഥയും നോക്കി, എനിക്ക് തല കറങ്ങുന്നു, എന്നെ വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. ഇതുപോലെ എനിക്ക് എന്താണ് എനിക്ക് പറയേണ്ടത്, എനിക്ക് വാക്കുകളില്ല. അങ്ങനെയായിരുന്നു എൻ്റെ, എനിക്കൊരു ഡയലോഗ് കിട്ടിയ സിനിമ വിനയത്താണ്ടി വരുവാൻ. ശരിക്കും നമ്മുടെ ഒരു മലയാള ആർട്ടിസ്റ്റ് നടനെ തിരിച്ചറിയുന്നത് ശരിക്കും തമിഴ് സിനിമയെ കൂടിയാണ്. തീർച്ചയായിട്ടും ഇന്ന് എന്നെ അറിയുന്നത് ആ ഡയലോഗിലാണ്. കൊച്ചു പിള്ളേര് വരെ, നമ്മള് കോട്ടയത്തോട് പോകുമ്പോണ്ട് പോകുന്ന ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്, ചിക്കൻ, കൊച്ചു പിള്ളേര് വരെ. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്, ഇത് സന്തോഷം. ഞാൻ ഉള്ളിൽ കരഞ്ഞു പോയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഡയലോഗാണ് ഞാൻ ഇന്നിവിടെ ആനിയുടെ അടുത്ത് ഇരിക്കാൻ തന്നെ കാരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. സത്യം. അല്ലാതെ ഈ 10 വർഷം ചേട്ടൻ ഒരു ഡയലോഗിന് വേണ്ടി ആഗ്രഹിച്ചു, കൊതിച്ചു, എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഞാനോട്ട് കളിയാക്കുന്നവരെ കളിയാക്കട്ടെ, കാര്യം എല്ലാത്തിനും ഒരു പിന്തിരിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഞാൻ അതൊന്നും വകവെക്കാതെ ധൈര്യം, പോസിറ്റീവായിട്ട് ചിന്തിച്ച് ധൈര്യപൂർവ്വം എന്നെങ്കിലും ഒരിക്കല് കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ അത് കിട്ടി. ചേട്ടാ ഇപ്പൊ 99 ചേട്ടൻ ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ ചേട്ടൻ ഈ വല്ല കലാരംഗത്തിൽ, അതായത് നാടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്യോ? ട്രൂപ്പ് ഒന്നുമില്ല, ഇനി ചുമ്മാ ചെറുതായിട്ട് പഠിക്കുന്ന കാലഘട്ടം ഈ ഏകാംഗ നാടകങ്ങള്. പിന്നെ എൻ എൻ പിള്ള സാറിന്റെ ഈശ്വരൻ അറസ്റ്റിൽ നിന്നും പറഞ്ഞ ഭയങ്കര ഒരു നാടകം ഉണ്ടായിരുന്നു, അതിൽ വെച്ച് ബാലതാരമായിട്ട് കടന്നു വന്നു അഭിനയിച്ചു. അങ്ങനെ ഇതിനോട് ഒരു ഇഷ്ടമായിരുന്നു. പിന്നെ സിനിമയോട് ഇഷ്ടം, സിനിമ ഇഷ്ടം പോലെ ഒരുപാട് കാണുമായിരുന്നു. ലാലേട്ടന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, പിന്നെ ഗാന്ധിനായിരുന്നു അത് അന്നും ഇന്നും എന്നും. അതിന് എന്റെ സഹോദരിമാര് വന്നിട്ട് പറയാം, കണ്ടോ അവന്റെ ആ ഇഷ്ടം പോലെ തന്നെ ഇതിലേക്ക് കടന്നു വന്നു. എല്ലാം ഒരു സിനിമ 4-5 ആനിയുടെ ഒന്നും പറയണം, ആനിയുടെ മഴയത്ത് മുമ്പ് 10 പ്രാവശ്യം കണ്ടു, 10 2-3 അപ്പൊ കണ്ടിട്ടുണ്ട് ഉറപ്പായി. ഓക്കെ ചേട്ടാ, ഈ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മകന് പോലും അങ്ങനത്തെ പേര് ആയിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടേ, അറിഞ്ഞു? അത് അതൊരു രസകരമായ കാര്യം ആനി കേൾക്കണം. മോനുണ്ടായത് 88 December 6 അപ്പൊ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലാണ്, പ്രസവിച്ച് കിടക്കുകയാണ്. 1 കഴിഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞു, ആദ്യം ഡെലിവറി സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കോട്ടയം ആനന്ദിലാണ് ചിത്രം, ലാലേട്ടൻ്റെ 88. അപ്പം ഞാൻ സിനിമ കണ്ടിട്ട് മാറ്റിനി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നോക്കുമ്പോൾ ലാലേട്ടൻ്റെ ആ കളിയും ബഹളവും, പേര് നെടുമുടി വേണിച്ചേട്ടൻ, വിഷ്ണു വിഷ്ണു എന്നൊക്കെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങനെ വിളിക്കുന്ന. അപ്പം ഞാൻ മനസ്സിലായി അന്ന് വിഷ്ണു അങ്ങനെ ഇല്ല, അധികം ഇന്നിപ്പോൾ ഇഷ്ടം പോലെ വിഷ്ണു, ഇഷ്ടം ചവർ പോലെ ഇന്ന് വിഷ്ണു ഉണ്ട്, പക്ഷെ അന്നില്ല. അപ്പം ലാലേട്ടൻ ആ ഒരു വിഷ്ണുവായിട്ട് നിൽക്കുമ്പോൾ ആ ഓട്ടവും ചാട്ടവും രസം. അപ്പം എൻ്റെ മനസ്സിൽ ഓർത്തുന്ന അപ്പോൾ മോനുണ്ടായല്ലോ വിഷ്ണു എന്ന് ഒന്നിട്ടാലോ എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. ഞാനത് അവിടെ ചെന്ന് വൈഫിനോട് പറഞ്ഞു.
അപ്പം വൈഫ് ചോദിച്ചു ഇന്ന് ഏത് സിനിമ കണ്ടിട്ടാ വരുന്നത്? രാവിലെ വരണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാവിലെ വന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാറ്റി നീക്കി കഴിഞ്ഞ 4:30 ആയിട്ടുള്ള അപ്പോഴേ ചോദിച്ചു ഇന്ന് ഏത് സിനിമ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഇടയിൽ നിന്ന് നല്ലൊരു സിനിമ കണ്ടു, ചിത്രം ലാലേട്ടൻ്റെ. അപ്പം അതിലെ ലാലേട്ടൻ്റെ പേര് വിഷ്ണുവാണ്, നമുക്ക് മോന് അതൊന്ന് ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പം അവക്കും ഒരു താല്പര്യം തോന്നി. എന്നുവെച്ചാൽ അന്ന് അങ്ങനെ കേട്ടില്ല വിഷ്ണു, നമ്മൾ മഹാവിഷ്ണു അതല്ലേ കേട്ടിട്ടുള്ളൂ, ഭഗവാന്റെ പേര് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. പക്ഷെ വിഷ്ണു എന്ന് കേട്ടപ്പം പ്രത്യേകിച്ച് ലാലേട്ടനും കൂടെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് ആ പേര് തന്നെ ഫിക്സ് ചെയ്ത് തീരുമാനിച്ചു. അതാണ് അതൊരു കാര്യം. ചേച്ചിക്ക് അറിയാം ചേട്ടന് സിനിമയോടുള്ളൊരു സ്നേഹം എന്തോരം ഉണ്ട്. ഇപ്പൊ കുഞ്ഞുനാൾ മുതൽ ഇതിനോട് ക്രേസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും നമ്മൾ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന, എടാ നീ ഇങ്ങനെ സിനിമയ്ക്ക് പോകല്ലേ, സിനിമ കാണരുത്, പഠിക്കടാ പഠിക്കടാ എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു 10-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കാ. ആ സമയത്തും ചേട്ടന് എനിക്ക് തോന്നുന്നു നല്ലോണം സിനിമ പ്രാന്ത് കാണുമായിരിക്കും. അന്നേരം ചേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു 10-ാം ക്ലാസിന്റെ ഒരു റിസൾട്ട് വരുന്നതും ചേട്ടൻ്റെ ഒരു സിനിമ പ്രാന്തും വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറും അത് ഭയങ്കര രസകരമായി. അതിന് കേൾക്കണം 10-ാം ക്ലാസ് റിസൾട്ട് വരുന്ന അന്ന് എല്ലാവർക്കും ആകാംക്ഷ, പെങ്ങും സഹോദരിമാരെല്ലാവരും എങ്ങനെയാണ് ജയിക്കുമോ ജയിക്കുമോ അടുത്തുള്ള എന്നുവെച്ചാൽ എല്ലാവർക്കും കാര്യമാണ് നമ്മളെ. അപ്പൊ എന്റെ റിസൾട്ട് 10-ാം ക്ലാസ് റിസൾട്ട് എന്താണെന്നൊന്നും അറിയാനുള്ള ആകാംക്ഷ. എന്ത് എല്ലാരും എന്നെ തിരക്കുമ്പോ ഞാന് അനുപമയിലിരിക്കുകയാണ്, ജയഭാരതി കൃഷ്ണൻ രതി നിർമ്മേദം. അല്ല അത് ആ ഒരു ജയഭാരതിയോടുള്ള ആ ഒരു ഇഷ്ടം എന്നുവെച്ചാൽ പണ്ട് തൊട്ട് എനിക്ക് ജയഭാരതി, ശീലാമ്മ, എല്ലാം അത് ഭയങ്കര രസമാണ്. ഇത് കണ്ണന് വീട്ടിൽ വന്നപ്പോ ഭയങ്കര ബഹളം, വേറെ ഏതൊരു സിനിമയല്ല അത് തന്നെ പോയി. പക്ഷെ അതായിരുന്നു എൻ്റെ ഒരു അനുഭവം. ഞാനതിവിടെ വന്നപ്പോൾ പറഞ്ഞു 10-ാം റിസൾട്ട് വരുമ്പോൾ ഞാൻ അനുഭവം മേലെ. അപ്പൊ ആ സിനിമയുള്ള ആ എൻ്റെ ഒരു ഇഷ്ടം ശരിയാണ്, നമുക്ക് മനസ്സിലായി. ശരിയാ ചേട്ടാ, ശരിക്കും പറഞ്ഞ ഇപ്പൊ ചേട്ടൻ LIC വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ഫിലിമിലും വർക്ക് ചെയ്യണം. അപ്പം ചേട്ടൻ ഈ പറഞ്ഞ ലീവ് എടുത്തിട്ട് പോവാൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ? അത് പറഞ്ഞാലൊരു കഥയാണ്. എന്നുവെച്ചാല് രണ്ടും ഞാൻ ഒരുപോലെ എൻജോയ് ചെയ്യാണ്. എനിക്കറിയാലോ ഓഫീസ് ലൈഫ് ഒന്ന് വേറെ, സിനിമ ലൈഫ് ഒന്ന് വേറെ. അത് അതിൻ്റെ രസകരമായ ലൈഫ് രണ്ടും ഒരുപോലെ എൻജോയ് ചെയ്യുകയാണ്. കാര്യം എന്നുവെച്ചാൽ അവരെപ്പോഴും അവർ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പം ഇന്നും ഞാൻ ഇപ്പം ഞാൻ ആനിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിലുള്ളവർ, കല, രാധിക, വിജി എല്ലാവരും പറഞ്ഞ ആനിയോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേക്കണം. പിന്നെ എൻ്റെ പിള്ളേരോടും ഒന്ന് പറഞ്ഞേക്കണം, വിഷ്ണു എല്ലാവർക്കും എന്റെ നമസ്തേ, വിഷ്ണുവിന്, വൃന്ദ എല്ലാവർക്കും എന്റെ നമസ്തേ ഉണ്ട്. പിന്നെ ചേച്ചി ഇവിടെ വരാത്തതില് ഒരു ചെറിയൊരു പിണക്കമുണ്ട് കേട്ടോ. ഇനി വന്നോളാം ഞങ്ങൾ രണ്ടുപേരും, ഒന്ന് വന്നവർക്ക് ഒന്നുകൂടെ വരാൻ തോന്നുന്നു. എപ്പോഴും വരാം, എപ്പോഴും വരാം. നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു, അതെ, താങ്ക് യു. അപ്പൊ ചേട്ടന് രണ്ടും ഒരുപാട് ഒരുപോലെ എൻജോയ് ചെയ്തു പോകുന്നത് ചേട്ടാ. വീട്ടിലൊക്കെ ചേട്ടൻ ഇതേപോലെ ഭയങ്കര, വീട്ടിൽ കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവരും ഒരു സിനിമ മൂഡ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും, മോനും മോളും വൈഫും, എന്നു വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ, ഞാനിയോട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല പറയാൻ. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന സിനിമ തന്നെയാണ്. എല്ലാവരും പറയും സിനിമയിൽ അഭിനയിക്കുന്നതിന് വീട്ടിൽ വരുമ്പോൾ സിനിമയുടെ കാര്യങ്ങൾ പറയാറേ ഇല്ല വേറെ ഒരു, പക്ഷെ ഞങ്ങൾ നേരെ വിപരീത. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, മോന് 1-2 ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു, പിന്നെ മോള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇങ്ങനെ കേറാനായിട്ട് നിൽക്കുന്നു. ഇല്ല, രണ്ടുപേർക്കും അഭിനയിക്കാൻ താല്പര്യമില്ല. അതിന് മോൻ പറയും പപ്പ ക്യാമറയ്ക്ക് മുൻപില്, ഞാൻ ക്യാമറയ്ക്ക് പിൻപില് വന്നു. പുള്ളിക്ക് കൊച്ചുനാളിലെ മുതൽ അങ്ങനത്തെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്, അങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇന്നേ വരെ, ഇപ്പൊ 29 വർഷമായി വിവാഹം കഴിഞ്ഞു, ഇന്നേ വരെ ഒരു വഴക്കോ എന്നാ പറഞ്ഞാൽ എന്നാലും മനുഷ്യനല്ലേ, എന്നതേലും ഒരു ദേഷ്യം വന്നേച്ചേ ചേട്ടൻ ഇങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ നിക്കുവാന്ന് വെച്ചോ, അപ്പൊ ചേച്ചിയും പിള്ളേരും ഒന്ന് ചിരിച്ചു പോയ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? ചിരിച്ചു പോയാൽ നമുക്ക് ദേഷ്യം വരും. അത് ഭയങ്കര കൊനശ്രീ ജോലിയാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ എല്ലാം നല്ല ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ നല്ല രസകരമായ ഇതിലാണ് പോകുന്നത് മുന്നോട്ട്. അങ്ങനെ തരട്ടെ. പിന്നെ ചേട്ടാ, ബേസിക്കലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഡിഫറൻസ് വരുമല്ലോ, നല്ലൊരു ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിൽ ചേഞ്ച് വരും. അപ്പൊ ചേട്ടൻ അങ്ങനെ ചേഞ്ച് വരാൻ തോന്നിയിട്ടുണ്ട്? അതായത് ഒരു സെലിബ്രിറ്റി ഫെയിം ആയി
ഇനി ഞാൻ അങ്ങനെ വേണ്ട, എന്നെ ഇത്രയും പ്രയാസപ്പെടുത്തിയില്ലേ ജൂനിയർ ആയിരുന്നപ്പോൾ എന്നൊരു ഡിഫറൻസ് ചേട്ടൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാവരും നമ്മളോട് അങ്ങനെയാണ്. എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ, അന്ന് നമുക്ക് അങ്ങനെ തന്നെ, അന്ന് തരാത്തവർ ഇന്ന് നമ്മളെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അതെ, അത് നമുക്ക് ആ ഒരു മനസ്സിന്റെ സന്തോഷാനി എന്ന് ഓർത്തെ, അന്ന് നമ്മളെ മൈൻഡ് ചെയ്യാത്തവർ ഇന്ന് നമ്മളെ, നമുക്കൊരു കഥാപാത്രം ഏത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോലും നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവിടെ പ്രതിവേട്ട, ഇപ്പൊ പ്രതിവേട്ടനെ ഓർത്താണ് ഞങ്ങൾ ഇത് എഴുതുന്നത്. അത് വന്നിട്ടുണ്ട്, ഞാൻ പറയോ ഒന്ന് മൂളിയാ മതി, ഞാൻ ഓടി വന്നത് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും അനി ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളവിടെ ചെല്ലുക, ലൊക്കേഷൻ ചെല്ലുക, അത് മമ്മുക്കായിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ ലൊക്കേഷൻ ചെല്ലുക, നമ്മൾ മാറി ഇരിക്കുക, ഷോട്ടാകുമ്പം വന്ന് ചെയ്യുക, ഒരു ബഹളോ അല്ല ഒന്നിനും, ഒരു ബഹളത്തിനും ഒന്നിനും ഇല്ല. നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ ആ മമ്മുക്ക ഒരുപാട് സപ്പോർട്ടീവാണ്. മമ്മുക്കായുടെ കൂടെ അറിയാമല്ലോ, 4 സിനിമയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പുതിയ നിയമം, തോപ്പിൽ ജോപ്പൻ, അച്ഛാദിൻ, അങ്ങനെ 3-4. എന്ത് സപ്പോർട്ടീവ്! എനിക്ക് ആകെ അടിക്കുന്ന മമ്മുക്കായ്ക്ക് കേൾക്കായിരുന്നു, അങ്ങനെയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. എന്നിട്ട് തെരുതെരെ ടോയ്ലറ്റിലേക്ക് പോകും ഓരോ ഷോട്ടിനും പേടിച്ചിട്ട്. അപ്പൊ മമ്മുക്ക പറയാം, പ്രദീപ് ചിലപ്പോ അവിടെ കാണാം, ടോയ്ലറ്റിൽ കാണുന്നത് നേരെ കറക്റ്റ് അതുപോലെ തന്നെ. അങ്ങനെ ആ ഒരു ടെൻഷൻ, മമ്മുക്ക സപ്പോർട്ടീവ് ആയിട്ട്, ഒരു കുഴപ്പവും ഇല്ല സെറ്റിൽ. മമ്മുക്ക അങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടെൻഷനേ ഉള്ളൂ. അല്ല, അദ്ദേഹം അങ്ങനേ അല്ല, നമ്മുടെ കൂടെ നിന്ന് നമുക്ക് അത്രയും വർക്ക് ചെയ്ത് തരും, നമുക്ക് സപ്പോർട്ടീവ് ആണ്. സപ്പോർട്ടീവ് എന്നാൽ നമ്മൾ സ്മരിച്ച് എന്നും നമ്മുടെ ഒരു പേടി ഇല്ലാതെ, നമ്മുടെ പേടി അദ്ദേഹത്തെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ്. പക്ഷെ ആ ഒരു സംസാരങ്ങളൊന്നും ഇല്ല, ആ ഒരു നോട്ടം മതി, സ്നേഹമായിട്ടുള്ള നോട്ടം മതി, നമുക്ക് കൂടുതൽ അഭിനയിക്കണമെന്ന്. തീർച്ചയായിട്ടും അതൊരു നന്ദി കേടായി പോകും. പിന്നെ അത് നമ്മൾ പറഞ്ഞ ഒക്കെ നമ്മൾ ഉണ്ടാക്കി പറയുന്നല്ലോ, ഉള്ള കാര്യം പറയുന്നത് തുറന്നു പറ, അത് നമുക്കായിക്കും അറിയാം. അതെ, എനിക്ക് തോന്നുന്നു ചേട്ടന് ശരിക്കും ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കും ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുമായിട്ടും ചേട്ടൻ ഈ അടിച്ചു പൊളിച്ചും വർക്ക് ചെയ്യുന്നത്. അത് പറയാനൊരു കഥയാണ്, കാര്യം സമയമുണ്ടോ? തീർച്ചയായിട്ടും, പിന്നെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ ഓരോ ഇതും വിനീത് ശ്രീനിവാസൻ, പിന്നെ ഇപ്പൊ ഗോദ, ബേസിൽ ജോസഫ്, പിന്നെ ഈ പിള്ളേര്, കാര്യം എൻ്റെ എൻ്റെ മോൻ്റെ പ്രായമുള്ളവർക്കൊക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോരോ മൂവിക്കും അവരെന്നെ വിളിക്കും. ആ ഒരു സീൻ ഇല്ലെങ്കിൽ അതായത് എഴുതി അത് പ്രതിവേദന വേഷം കൊടുക്കുക. അത് വിനീത് ശ്രീനിവാസനും അങ്ങനെയാണ്. കാരണം ഓരോ ഇത് എഴുതുമ്പോഴും വിനീത് ശ്രീനിവാസൻ്റെ എല്ലാ മൂവിയിലും എനിക്കൊരു കഥാപാത്രം ഉണ്ട്, ഉറപ്പാണ്. ഇനിയിപ്പോൾ ആന അലറലോട് അലറൽ തെറ്റുന്ന എനിക്ക്, അതിൽ ഒരു കഥാപാത്രം പറഞ്ഞിട്ടുണ്ട്. അത് കൊച്ചു പ്രേമൻചേട്ടനും ഞാനും കൂടെയാണ്, ചേട്ടനും അനിയനും കൂടെ ഒരു കഥാപാത്രം. അങ്ങനെയാണ് ഇത് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പാലക്കാട്ടാണ്, അത് ഓഗസ്റ്റിൽ തുടങ്ങാനിരിക്കുന്നു. പടത്തിന്റെ പേരെന്താ? ആന അലറലോട് അലറൽ. എല്ലാവർക്കും മനസ്സിലായല്ലേ ഇനി ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമാവും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കൊച്ചു പ്രേമൻ ചേട്ടനുമായിട്ട് ചേട്ടന്റെ വർത്തമാനമൊക്കെ ഒത്തിരി സാമ്യമുണ്ട്. ഒത്തിരി ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളെ കണ്ടാൽ ചേട്ടനും എല്ലാരും പറയും തെറ്റിപ്പോവും, ചേട്ടനും അനിയനും വന്ന് ഒരുമിച്ച് ആ ഒരു ത്രില്ലിൽ ഞാൻ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരുമിച്ച്, കാര്യം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടില്ല. അപ്പൊ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ത്രില്ലാണ്. പിന്നെ ഇനി ചേട്ടന് ചെയ്യാൻ പോകുന്ന ഏതൊക്കെ പ്രോജക്ട്സ്? ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഒരു സിനിമാക്കാരൻ കഴിഞ്ഞു, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ആന, അത് അലറലോട് അലറൽ, പിന്നെ സുരേഷ് ഗോപി സാറിന്റെ മോൻ ഗോകുല് അഭിനയിക്കുന്ന പപ്പു, അത് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങാനിരിക്കുന്നു. അങ്ങനെ 2-3 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, വന്നതെല്ലാം അതാണ്. നല്ല കഥാപാത്രങ്ങളാണ്, ഞാൻ ചോദിച്ചപ്പോ എല്ലാം നല്ല. ഇപ്പം എപ്പോഴെങ്കിലും ചേട്ടൻ ഇത് സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ, ഇപ്പൊ ചെയ്യുന്ന ഹ്യൂമൻ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുപോലെ ആയി പോകുന്നു? അതെനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാനത് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും വേറൊരു സംഭവം എഴുതുവാണെങ്കിൽ അങ്ങനെയാണ്. നാദൃഷിക ഇതിനകത്ത് അമർ ബ്രാന്തോണി, ഇനി പ്രതിവേട്ടം ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്നുള്ള പ്രതിവേട്ടം പറയണ്ട, ഇനി നമുക്ക് വേറെ ഒരു ഇത് പറയാം. ആ ഡയലോഗ് ഞാൻ പിന്നെ പറയാം അനിയോട്. അതെന്നാ ഇപ്പൊ പറയാത്തെ? അത് പിന്നെ പറയാം, അത് ആ സന്ദർഭം വരട്ടെ, അന്നേരം പറയാം. ഇങ്ങനെ പറഞ്ഞു വെച്ചേ ചങ്ങ് നിർത്തും, അന്നേരം പിന്നെ ഇനി അടുത്ത എനിക്ക് ടെൻഷൻ കേറും. ഒരു സസ്പെൻസ് ആണ്ടേ, അതോർത്താണ് അത് ഞാൻ പറയാം ആ ഡയലോഗ്. അപ്പൊ അനു പറയാം, അത് ചേരുന്ന ഒരു അവസരത്തിനൊത്ത് പറഞ്ഞ ഒരു ഡയലോഗ്. ഓക്കെ ചേട്ടാ, ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ചേട്ടനോട് ഞാൻ ഒരു ചെറിയൊരു കാമുകിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ചേട്ടനൊരു ടെൻഷൻ പിടിച്ചിട്ടില്ല. ഞാൻ പറയാനുള്ളത് എല്ലാം വിട്ടുപോയി, എന്തൊക്കെയോ ഞാൻ അവിടെ നിന്ന് കണക്ക് കൂട്ടി, അതിനോട് ഇതൊക്കെ പറയണം അത് പറയണം ഇത് പറയണം, ഒന്നും ഓർമ്മയും.
ഞാൻ അന്നേരം കറണ്ട് പോയ പോലെയായി. പിന്നെ ഞാൻ അനിയുടെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ ശരിക്കും ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് ഇപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റ് ആയി. ശരിക്കും വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ചേട്ടൻ കൂടെ വർക്ക് ചെയ്തില്ലേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ്? ഇപ്പൊ ചേട്ടൻ അവരുമായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കാണാറുണ്ട്. ഇപ്പോഴും കാണാറുള്ള ഞാൻ ഓടി അവരുടെ അടുക്ക് ചെല്ലും. അല്ല, അവര് പറയുകയല്ലാണ്ട് കാര്യം. അവരെല്ലാവരും എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. എന്റെ പ്രദീപ്, പ്രദീപ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇത്ര പ്രദീപ് ഒരാള്. അത് ജയസൂര്യ എപ്പോഴും പറയും. ഇപ്പോഴും ഈ കഴിഞ്ഞ ഞങ്ങൾ ആടൊരു ഭീകരജീവിയാണ് ഞങ്ങൾ ഒരുമിച്ച്. ജയസൂര്യയുടെ പടങ്ങളിലും ഞാനുണ്ട് ഇങ്ങനെ. അപ്പം പറഞ്ഞ പ്രദീപ് അന്നും ജയസൂര്യ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അപ്പം ജയസൂര്യ വരും, പ്രദീപേട്ടൻ്റെ ഹാർഡ് വർക്കാണ് കാര്യം. കോട്ടയത്ത് നിന്ന് എറണാകുളത്തു നിന്നുള്ള ഒരു ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് കോട്ടയത്ത് നിന്ന് പ്രദീപേട്ടൻ രാവിലെ വരും. അത് നേരാണ് ഞാൻ മുംബൈ അനിയോട് പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ എല്ലാം നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. അതാണ് ഞാൻ മക്കളോട് ഒരു കളങ്കമില്ലാത്ത ഒരു മനസ്സ്. ഉള്ളത് നല്ലത് ഉപകാരം ചെയ്യുക എന്നല്ലാതെ ആർക്കും ഒരു ഉപദ്രവമല്ല. ഇത് പഴഞ്ചൊല്ലിന് ചേട്ടനെ ശരിക്കും ഒരു ഉപമയാക്കാം. ആ സത്യം ആർക്കല്ലേ ഉപകാരം, നമുക്ക് ആരെയും ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിലും ചേട്ടൻ എല്ലാവർക്കും ഉപകാരമേ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം. ഞാൻ ചെയ്ത ഒരു ചിക്കൻ ഉണ്ട് ഇന്ന്. ഒത്തിരി ആരോഗ്യപരമായി നോക്കിയൊരു ചിക്കനാണ്. എന്നാ പിന്നെ കഴിച്ചിട്ട് അഭിപ്രായം. ഇടുക്കി തിമിർത്ത് കലക്കി സൂപ്പർ. ഈ ഡയലോഗ് അന്നോട് പറഞ്ഞേ? ഏത് ഇപ്പൊ പറഞ്ഞ? ഇടുക്കി തിമിർത്ത് കലക്കി അല്ല പിന്നെ സൂപ്പർ. ഇതാണ് അതാണ് ഞാൻ പൊളിച്ചത്. അതാണ് അവസരത്തിനൊത്ത് ഞാൻ പറയാം. നോക്കിയിട്ട് അഴുക്കരുത്, അഴുക്കാന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഇതെല്ലാം കൊണ്ടും നല്ല നല്ലൊരു ടേസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ ഇതേപോലെ ഞാൻ ചോദിച്ചേ, ചേട്ടനായിട്ട് എന്തെങ്കിലും ഡയലോഗിൽ ഡിഫറൻസ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടേ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും? ഓരോ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഒരു ഡയറക്ടറിന്റെ വശത്തിൽ നിന്നല്ല, ചേട്ടനായിട്ട് സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് ഞാനൊന്ന് ഇടാൻ ഇപ്പോഴും ഇടാൻ ശ്രമിക്കാറുണ്ട്. അത് വരുന്നു ഇനിയുള്ള സിനിമകളിൽ. തീർച്ചയായിട്ടും പിന്നെ അത് വേണം. ഇനി നെക്സ്റ്റ് ചേട്ടൻ തമിഴ് ഏതെങ്കിലും ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഇല്ല, തമിഴ് തെരി ചെയ്തു, വിജയ് സാറിന്റെ കൂടെ തെരി ചെയ്തു. പിന്നെ രാജാറാണി, വിനയതാണ്ടി വരുവായ, നൻപേണ്ട, മൂന്നാലഞ്ച് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഇവിടെ മമ്മൂക്കാല ആലേട്ടൻ്റെ കൂടെ ഒക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം. കാര്യം ദൂരെ നിന്ന് അവരെ കണ്ടിട്ടുള്ളത്, നോക്കിയിട്ടുണ്ട്. ആലേട്ടൻ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയിരുന്നു. നമ്മളെ വല്ലതും നോക്കാൻ പോകുന്ന കാര്യത്തിൽ വേറെ ഒന്നല്ല, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അവരുടെ. അപ്പൊ നമ്മൾ മുമ്പിലൊക്കെ ഒന്ന് ചെന്ന് നോക്കൂ, ശ്രദ്ധ പിടിച്ചു. സത്യം അനിയുടെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാ, ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ ലാലേട്ടൻ്റെ കൂടെ എന്നും എപ്പോഴും അതെല്ലാം ഒന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനോട് നന്ദിയല്ലാതെ നമ്മൾ എന്താ പറയുക? സത്യം അതാണ്. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ഒരു സിനിമയെ പ്രണയിച്ച ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ആദ്യമായിട്ട് കാണുക. മരണം വരെ അതുണ്ടാവും ആ സിനിമ. സത്യം ഓരോ ആൾക്കാരും നമ്മൾ സിനിമയെ സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കണം. എന്നാലേ നമ്മൾ ആ ട്രൂ ഡെഡിക്കേഷൻ ടു ദി ഫിലിം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതൊരു സിനിമയായാലും ശരി, ഒരു ജോലി ആയാലും ശരി, ഈവൻ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ പോലും നമ്മൾ അത്രയും ഒരു വർക്കിനെ സ്നേഹിക്കുകയാണെങ്കിൽ അത്രയും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ. ചേട്ടാ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തെ ചേട്ടൻ വരുമ്പോൾ ഒരു അഞ്ച് കുസൃതി ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, എനിക്ക് പെട്ടെന്ന് ഉത്തരം തരണം. പക്ഷെ അതിനകത്ത് ആലോചിക്കാൻ പറ്റിയാലില്ല, വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് മറുപടി തരണം. പെട്ടെന്ന് തരണം, പിന്നെ ടെൻഷൻ അടിപ്പിക്കുക. വന്നപ്പോ തന്നെ ടെൻഷൻ അടിപ്പിച്ചു. ഇതൊക്കെ ഒരു കുസൃതി അല്ലേ ചേട്ടാ? നല്ല രസല്ലേ ചേട്ടൻ വെള്ളം കുടിക്കുന്നത്. ചോദിക്കട്ടെ ചേട്ടനെ, ആദ്യമായിട്ട് നേരിൽ കാണാൻ ആഗ്രഹിച്ച ഒരു നടി ആരാ? നേരിൽ കാണാൻ ആഗ്രഹിച്ച ഒരു നടി? ജയഭാരതി. പത്താം ക്ലാസ് ഓർമ്മ വന്നു. ഓക്കെ, ഒരു ഇഷ്ടപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പറയൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ആ എന്താ ചേട്ടാ അങ്ങനെ? അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനുഭവങ്ങളെല്ലാം. ഏറ്റവും കൂടുതൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു സിനിമ? ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ്. എല്ലാം 10 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഗാന്ധിനഗർ സക്കസ് സ്ട്രീറ്റ്. ആക്ഷൻ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നാൽ ഏത് ടൈപ്പ് ഓഫ് ആക്ഷൻ ഹീറോ ആയിട്ടാണ് മനസ്സിലുള്ളത്? എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ആക്ഷൻ ഹീറോ ആണ്? സുരേഷ് ചേട്ടനുണ്ട്,
എനിക്ക് ഇഷ്ടമാണ് നിവിൻ പോളി, ആക്ഷൻ ഹീറോ ബിജു. ഓക്കെ, അപ്പൊ എനിക്ക് സുരേഷ് ചേട്ടനോട് പറയാൻ ഒരു പരിപോയി. എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്, എന്നാലും ചുമ്മാ കേട്ടോ, അത് ചുമ്മാ വന്നപ്പോ തൊട്ട് അങ്ങനെയല്ലേ. ഇത്രേ ഉള്ളൂ ചോദ്യം, അതിനകത്ത് ഒരു കുസൃതി മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ചേട്ടൻ പെട്ടെന്ന് ഒരു ഉത്തരം പറയുമ്പോ ഒരു രസമല്ലേ, അത്രേ ഉള്ളൂ. ചേട്ടൻ പണ്ടെങ്ങാണ്ട്, ചേട്ടനെ എനിക്ക് കേട്ടറിവ, ചേട്ടനെങ്ങാണ്ട് മോനെ അഭിനയിക്കാൻ കൊണ്ടുപോയപ്പം നറുക്ക് വീണത് ചേട്ടനാന്നുള്ളത് ഒരു കഥ കേട്ടിട്ടുണ്ട്. നേരാന്നോ? അതെങ്ങനെ കേട്ടു? നേരത്തെ ഞാനൊന്ന് ചോദ്യം ചോദിച്ചില്ലായിരുന്നു, കുഞ്ഞുനാളി പിള്ളേരെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടോ? അന്നേരം മിണ്ടിയില്ല, പിന്നെ ഉള്ള കാര്യം ചോദിച്ചാൽ പ്രേം പ്രകാശ് സാറില്ലേ കോട്ടയം അവസ്ഥാന്തരങ്ങൾ എന്ന് പറഞ്ഞൊരു സീരിയല് എടുക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ബാലതാരങ്ങള് ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ LIC വരുമ്പോ എന്നെ കണ്ടിട്ടുണ്ട്. ഏതാ സാറ് പ്രീമിയം അടയ്ക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഊടി ഇറങ്ങി ചെല്ലും. എന്നു വെച്ചാൽ അന്ന് അറിയാലോ, ഒന്ന് കണ്ടാ മതി, പിന്നെ വർത്താനം കൂടി പറയുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. ആ ഭയങ്കര സന്തോഷം, അതിൽ കൂടുതൽ പരം വേറെ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ മോനുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുക സാറിന്. വീട്ടിൽ ചെന്നപ്പോ ആ ചെല്ലുന്നതിന്റെ തലേന്ന് ആളെ അവരെടുത്തു, വേറൊരു പയ്യൻ വന്നു അതിനെ എടുത്തു. പറഞ്ഞു, പ്രദീപേ സോറി, ഇതാളെ കിട്ടിയല്ലോ, പയ്യനെ കിട്ടി. പിന്നെ ഞങ്ങൾ ഇന്നലെ ഗേറ്റ് വരെയായപ്പോഴത്തെ പറഞ്ഞു, പ്രദീപേ ഒരു കാര്യം, നിൽക്കേ അവിടെ, പിന്നെ മോനില്ല, അച്ഛന് വേണമെങ്കിൽ ഒരു വേഷം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് സന്തോഷമായല്ലോ, പക്ഷെ ഞാനത് തമാശ ആയിട്ടേ കൂട്ടിയുള്ളൂ. കാര്യം ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. നേരം അത് അതല്ല, അത് കഴിഞ്ഞ് വിളിച്ചു ആ ഒരു സീരിയൽ അവസ്ഥാനങ്ങൾ അത് ഞാൻ ചെയ്തു. അതായത് നെടുപൊടി വേണിച്ചാട്ടിൻ്റെ കൂടെ ഒരു പല്ല് പിരിഞ്ഞ് വരുന്ന രംഗമാണ്. അപ്പം അതിലേക്ക് അടുത്ത വർഷത്തേക്കുള്ള കമ്മിറ്റിയിലൊരു മെമ്പറാണ് ഞാൻ. അപ്പോൾ വേണിച്ചേട്ടനുമായിട്ട് ഡയലോഗുണ്ട്. അപ്പോൾ ചെറിയൊരു സംഭവമായിട്ട് വരുന്നു. അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി. പിന്നെ വന്ന് പുറകെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വന്നു. ചേട്ടൻ ഈ സിനിമയോടുള്ള ക്രേസ് എന്തായാലും ചേട്ടൻ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ലോണം അറിയാം, അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിലെ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് തോന്നിയേ കൊളീഗ്സ് ഒക്കെ. അല്ലാതെ ഞാൻ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അയ്യോ ഇങ്ങനെ നടക്കരുത്, ഓഫീസ് ലീവ് എടുക്കരുത്, അങ്ങനെ ഒന്നും ശാസിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ല. എന്നു വെച്ചാൽ അവർക്ക് LIC എന്ന് പറഞ്ഞാൽ സ്പോർട്സുകാർക്ക് ഇവര് താല്പര്യമാണ്, ഗായകര് പിന്നെ അഭിനയ ആർട്ടിസ്റ്റ് അങ്ങനെ എല്ലാ ഫുൾ സപ്പോർട്ടാണ് LIC. അത് കാരണം നമ്മളിങ്ങനെ ഇപ്പം 5 വർഷം കൂടി ഇനി സർവീസ് ഉള്ളൂ. എന്നാലും സിനിമ വിടുകയല്ല. സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ലൊന്നും. എപ്പോ ഷൂട്ടിങ് വരുമ്പോഴത്തേക്ക് പോകാം. എവിടെ? ഞങ്ങളുടെ ഇവിടെ കുമരകം ഇപ്പുറത്ത് ഇല്ലിക്കൽ എന്ന് പറയുന്നത്. അപ്പം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന് പറഞ്ഞൊരു ഷൂട്ടിങ്. അപ്പം മധു സാർ എന്നും നമ്മുടെ അതിലെയാണ് പോകുന്നത്, കാറയിൽ പോകുന്നത്. അത് എന്നും ഒരു ഓർമ്മയാണ്. അപ്പം ആ പോകുന്ന ഒരു സമയം നമുക്കറിയാം. അപ്പം നമ്മളിങ്ങനെ ഒന്ന് കണ്ടാൽ മതി, കണ്ടാൽ മതി. അതെന്നും ഈ അടുത്തിട വരെ അമ്മ പറയായിരുന്നു, കൊച്ചിലെ അവൻ മധുവിനെ കാണാനായിട്ട് വന്ന് നോക്കി നിൽക്കുമായിരുന്നെന്ന്. അങ്ങനത്തെയൊക്കെ ആ ഒരു ഇഷ്ടമായിരിക്കാം ഇതിലേക്കുള്ള എൻ്റെ കടന്നുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ വിണ്ണയെ താണ്ടി വരുക എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് അല്ല, ഒരുപാട് ലാംഗ്വേജ്, ഹിന്ദി, തെലുങ്ക്, എല്ലാം ഞാൻ തന്നെ. അങ്കിൾ ഞാൻ തന്നെ. മരുമക്കൾ മാറി, അതിനെല്ലാരും പറയാം, നായകനും നായികയും മാറി, അമ്മാവൻ മാറിയിട്ടേ ഇല്ല. ചേട്ടാ നമുക്കിപ്പോ ചേട്ടന് മലയാളത്തിലും ഫാൻസ് ഉണ്ട്, തമിഴിലും ഫാൻസ് ഉണ്ട്. ഈ തമിഴ് ഫാൻസ് ഒക്കെ ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പോഴും അവർക്ക് നല്ല, നമ്മൾ ചെന്നൈയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ ഓടി വരും. ഞാൻ അവർക്ക് അതിശയിക്കും. ചെന്നൈ സെൻട്രലിൽ ചെന്ന് ഇറങ്ങുമ്പം എല്ലാ ആൾക്കാരും പറഞ്ഞു, ചില തമിഴർ എനിക്ക് തോന്നുന്നു മലയാളികളെക്കാൾ കൂടുതൽ തമിഴർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നമ്മൾ അതിശയിച്ച മലയാളികൾ എന്ന് പറയുന്നത് അവരങ്ങനെ നോക്കുകയല്ല നമ്മളെ, പക്ഷേ തമിഴെന്ന് പറഞ്ഞാൽ അവരങ്ങ് ഓടി, അവർ ഓടി അടുത്ത് വരും. വിനയ താണ്ടി വരുവ, രാജാറാണി, വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ച, അങ്ങനെയൊക്കെ ഓരോരോ അവർക്ക് ആ ഒരു അവരോടുള്ള ആ ഇഷ്ടം നമ്മളോട് കാണിക്കുകയാണ്. ഓക്കെ ചേട്ടൻ, അപ്പൊ സിനിമ ഭയങ്കര ഇഷ്ടമാ, സിനിമ നടന്മാരെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, നടിമാരെ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടം, ഇതെല്ലാം ഇഷ്ടമാണ്. ചേട്ടന് പാട്ട് ഇഷ്ടമാണ്? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാൻ ഒരു പാട്ട് പാടരുതെന്ന് പ്രത്യേകം പറഞ്ഞാ വിട്ടത്, പാടത്തില്ല, അറിയില്ല. പാട്ട് കേൾക്കാനായിട്ട് കാമുകിയെ കാട്ടിലും പാടിയാ ചെലപ്പോ വീട്ടിലാണ് കേട്ടിയല്ലായിരിക്കും. Thank you.